ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് കഥകൾ വായിച്ചു കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കഥ എൻ്റെ ശിഷ്യൻ ശ്രീജിത്തിൻ്റെ മോൻ അക്ഷയ് തേവര SHCMI സ്കൂളിൽ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ആ കുട്ടി ഒരു കഥ എഴുതി. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായൊരു കഥ. അത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവൊക്കെ നിങ്ങൾ തന്നെ ശ്രമിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പം ഈ കുഞ്ഞ് എഴുതിയ കഥ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടോ, ഞാൻ വായിക്കാം കേട്ടോ. ലൈഫ് ആൻഡ് ഡെത്ത് ബൈ അക്ഷയ് CS. ഇൻ എ പ്ലാനറ്റ് നെയിംഡ് എർത്ത്, above the clouds there were two brothers. One was life and one was death. What life did was give life to people and animals. Meanwhile, death loved to destroy his brother's creations. So he followed people, and when he would feel like it, he would kill them. So in a way, death was maintaining balance on earth. But life did not like this. He told his father, Arjun, that his brother, death was destroying his creation. So their father banished death to the underworld until he learned his lesson. After that, life was happy because death was not destroying his creation anymore. After a few months, people were destroying earth by overpopulating. They were destroying forests and buildings, skyscrapers, apartments, and polluting the atmosphere to suit their needs. Life was cursed because he could not control the human anymore. So he told his father everything that happened. His father told that to ask his brother death to help. So life went to the underworld and called death to help him. Death told him that would help him under one condition, that he would kill humans and animals occasionally. Life agreed, and balance on earth was once again restored. ഇതാണ് കഥ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായ ഇനി വേറൊരു കഥയും കൂടി ഞാൻ പറയാം കേട്ടാ. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു കൊച്ചു കഥയാണ്. ചൈനയിൽ യാദൃച്ഛികമായി കൊറോണ എന്നൊരു സ്വപ്ന സുന്ദരി, മാധവ സുന്ദരി പിറന്നു. അവളെ രഹസ്യമായി വളർത്താൻ രക്ഷകർത്താക്കൾ ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു. അവൾ കണ്ണുവെട്ടിച്ച് അവരുടെ കൈകളിൽ നിന്നും പുറത്തിറങ്ങി ബസാറിലെത്തി. മൃഗങ്ങളുമായി ചങ്ങാത്തും കൂടി അവളിലെ മാരക വൈറസ് അവർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ അവൾ ഇങ്ങനെ ആഹ്ലാദിച്ച് നടന്നപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തി COVID-19. അവൻ വളരെ ശക്തൻ, മാരക രോഗാണുവാഹകൻ. അവർ ഉറ്റ ചങ്ങാതികളായി. തുടർന്ന് അവരൊരു തീരുമാനത്തിലെത്തി, നമുക്കൊന്ന് ലോകം ചുറ്റിക്കറങ്ങാം. ഇവിടെ കുറെ അനീതികൾ വർദ്ധിക്കുന്നത് പോലെ അതിനൊരറുതി വരുത്തണം. ഈ ലോകം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ക്രമാതീതമായി എല്ലാം വർദ്ധിച്ചുകൊണ്ടുവരുന്നു. ആര് പറഞ്ഞാലും ഒന്നും അനുസരിക്കുന്നില്ല മനുഷ്യര്. അതുകൊണ്ടൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എല്ലാം എനിക്ക് കഴിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം, എന്നിട്ട് നമുക്ക് അവന് കീഴടങ്ങാം. എന്തു പറയുന്നു? കൂട്ടുകാരൻ സമ്മതിച്ചു. അവർ ഒത്തൊരുമിച്ച് സഞ്ചാരം തുടങ്ങി. ആരെയും അവർക്ക് ഭയമില്ല. അവന്റെ സ്രഷ്ടാവ് പോലും നിഷ്ക്രിയനായി പോയില്ലേ, അതാ സംഭവിച്ചത്. പക്ഷെ അവർക്കറിയാം നാളെ മനുഷ്യൻ ഇത്തിരി പോന്ന നമ്മെ എന്നേക്കുമായി നശിപ്പിക്കുമെന്ന്.
അതുവരെ നമുക്കിങ്ങനെ ലോകത്തെ കിടുകിടെ വിറപ്പിച്ച് സഞ്ചരിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം ആ സ്വപ്നസുന്ദരി തന്റെ ചങ്ങാതിയോട് പറയാൻ മറന്നില്ല, ജാഗ്രതയുള്ളവനെ നമുക്ക് വിട്ടുകളയാം, അത് മറക്കേണ്ട. കൊറോണ സുന്ദരി കാമുകനെ ഓർമ്മപ്പെടുത്താനും മറന്നില്ല. അപ്പോ അവരിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും. നമുക്ക് ജാഗ്രതയോടെ ധൈര്യത്തോടെ മുന്നേറാം. അതിനുള്ള പ്രതിവിധികൾ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എത്ര നാള് എടുക്കും ഈ കുഞ്ഞി വൈറസിനെ കീഴടക്കാൻ? ഈ മാതക സുന്ദരിനെയും സുന്ദരനെയും അവർ കീഴ്പെടാൻ തയ്യാറാണ് ഇട്ട, പക്ഷേ അതിന് എത്ര സമയമെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പൊ ഇതാണ് ഇന്നത്തെ രണ്ട് കഥ.